1989-ലാണ് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ശ്രദ്ധേയവും വ്യത്യസ്തവുമായ സിനിമ മൃഗയ റിലീസാകുന്നത്. അതിലെ മമ്മൂട്ടി കഥാപാത്രം വാറുണ്ണിയെ ഒരു കാലത്തും പ്രേക്ഷകർ മറക്കില്ല. സുന്ദരനായ മമ്മൂട്ടി വിരൂപനായ അതിശയിപ്പിക്കുന്ന ഗെറ്റപ്പിൽ അഭിനയിച്ചു തകർത്ത ഈ സിനിമയും ആ കഥാപാത്രവും വന്ന വഴി അറിഞ്ഞാൽ ഇന്നും കൗതുകകരമായിരിക്കും. എ കെ ലോഹിതദാസിന്റെ രചനയിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ചലച്ചിത്രമാണ് മൃഗയ. എന്നാൽ മൃഗയയിലെ വാറുണ്ണി ഇങ്ങനെയൊന്നുമായിരുന്നില്ല. പുലിയെ വെടിവയ്ക്കാൻ ഒരു ഹൈറേഞ്ച് ഗ്രാമത്തിലേക്ക് എത്തുന്ന അല്പം പ്രാകൃതനായ മനുഷ്യൻ. ഇങ്ങനെയാണ് ആ കഥാപാത്രത്തെ ലോഹിതദാസ് തിരക്കഥയിൽ ആവിഷ്കരിച്ചു വച്ചിരുന്നത്. എന്നാൽ സിനിമയിൽ കാണുന്ന വാറുണ്ണിയെ സൃഷ്ടിച്ചത് സാക്ഷാൽ മമ്മൂട്ടി തന്നെ. മെഗാസ്റ്റാർ ആ സംഭവം ഓർക്കുന്നത് ഇങ്ങനെ: ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ആദ്യത്തെ 1-2 ദിവസം ഞാൻ സാധാരണ പോലെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും പുതുതായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം മനസ്സിൽ കിടന്നു. എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം. അതോടെ ഞാനത് സംവിധായകനോടും എഴുത്തുകാരനോടും പറഞ്ഞു. പക്ഷേ രണ്ടുപേർക്കും ഒന്നും നിർദ്ദേശിക്കാൻ പുതുതായി ഉണ്ടായിരുന്നില്ല. 2-ാം ദിവസം ആകെ നിരാശയിൽ ഞാൻ ഷൂട്ടിംഗ് തന്നെ നിർത്തിച്ചു. പാലക്കാട്ട് ഒരു ഗ്രാമത്തിലാണ് ഷൂട്ടിംഗ്. ഇത് കാണാനായി ഒരുപാട് നാട്ടുകാരൊക്കെ വന്നിരുന്നു. അന്ന് എന്റെ മേക്കപ്പ് മാൻ എം ഒ ദേവസിയാണ്, ഇപ്പോൾ എന്റെ കൂടെയുള്ള ജോർജിന്റെ അച്ഛൻ. ആ ആൾക്കൂട്ടത്തിൽ മിലിട്ടറി ഗ്രീൻ ഷർട്ട് ഇട്ട, മുറുക്കി പല്ലൊക്കെ ചുവപ്പിച്ച പ്രാകൃത വേഷക്കാരനായ ഒരു കറുത്ത മനുഷ്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഏറെ നേരം ഞാൻ അയാളെ വീക്ഷിച്ചു. എന്നെ അയാളാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ മേക്കപ്പ് മാൻ ദേവസ്യ ചേട്ടനോട് ചോദിച്ചു. ദേവസ്യ ചേട്ടൻ അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. പഴയ ഏതോ ഒരു പടത്തിൽ ആരോ ഉപയോഗിച്ചൊരു വിഗ്, ആ പടത്തിൽ തന്നെ ആരോ ഉപയോഗിച്ച മീശ, അതൊക്കെ വച്ചു. എന്നിട്ടും ഒരു ഫിനിഷ് വരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഈ നിറമൊക്കെ മാറ്റി മൊത്തം കറുപ്പിക്കാൻ. എന്നെ കറുപ്പിക്കാൻ പുള്ളിക്ക് വലിയ വൈമനസ്യമായിരുന്നു. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കറുപ്പിച്ചു തന്നു. കവിളിൽ ഒരു ഉണ്ണിയും വെച്ചു. ഒരു പല്ലില്ലാത്ത തരത്തിൽ പല്ലും കറുപ്പിച്ചു, ചുണ്ടിലും കറുപ്പിച്ചു. മിലിട്ടറി ഗ്രീൻ ഷർട്ട് കോസ്റ്റ്യൂമറെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. എന്നിട്ടത് കല്ലിലിട്ട് ഉരച്ച് മണ്ണിലും പൂഴിയിലുമൊക്കെ ഇട്ട് പിരട്ടിയെടുത്തു. കീറിയ പാന്റും കാലിന് രോഗം വന്നവരിടുന്ന ചെരുപ്പുമൊക്കെ ഇട്ടു. അങ്ങനെ ഞാൻ പോയി. ഇതെല്ലാം ഇട്ട് ഞാൻ പോയി സെറ്റിൽ നിന്നു. പക്ഷേ എന്നെ ആരും തിരിച്ചറിയുന്നില്ല. അവസാനം നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും വന്നു. നിർമ്മാതാവ് എന്നെ കണ്ടപാടെ ഒട്ടും അങ്ങോട്ട് സമ്മതിക്കാത്ത രീതിയായി. ഇങ്ങനെ ഒരാളെ എന്റെ പടത്തിൽ വേണ്ട, ഞാൻ ബുക്ക് ചെയ്തത് ഇങ്ങനെ ഒരാളെ അല്ല എന്നാണ് പുള്ളിയുടെ നിലപാട്. കെ ആർ ജി ആണ് നിർമ്മാതാവ്, നല്ല മനുഷ്യനാണ്. ഈ പടം ഓടിയില്ലെങ്കിൽ അടുത്ത പടം ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, പൈസ ഒന്നും തരണ്ട, മോനിഷ്ടമാണെങ്കിൽ ചെയ്തോ എന്ന് ഒടുവിൽ കെ ആർ ജി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് നിങ്ങളെല്ലാം സ്ക്രീനിൽ കാണുന്ന വാറുണ്ണിയുണ്ടായത്. മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ രോമാഞ്ചത്തോടെയാണ് ഇന്നും ആരാധകർ കേൾക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.